ഉത്തരം മേഖലയിലെ ആദ്യ വനിതാ ഡി സി പി, സോഷ്യൽ മീഡിയ കൊച്ചിയിലെ എ സി പി ആക്കിയ ഐ പി എസ് ഉദ്യോഗസ്ഥ, ഇങ്ങനെ നിരവധി വിശേഷങ്ങളുണ്ട് മെറിൻ ജോസഫ് ഐ പി എസ് എന്ന ന്യൂജൻ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക്. കോഴിക്കോട് ഉത്തരമേഖലയിലെ ആദ്യ വനിതാ ഡി സി പി ആയി സ്ഥാനമേറ്റ ശേഷം മാതൃഭൂമി ഡോട്ട് കോമിനോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ആക്ച്വലി കേരള ഇസ് മൈ ഹോം സ്റ്റേറ്റ് ആൻഡ് ആദ്യം ഞാൻ ഓപ്റ്റ് ചെയ്ത സ്റ്റേറ്റ് തന്നെ കേരള ആയിരുന്നു. കേരള കേരളത്തിൽ കിട്ടിയത് വലിയൊരു ഭാഗ്യം തന്നെ. അപ്പം ഞാൻ ഓപ്റ്റ് ചെയ്ത് എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ കേരളത്തിലോട്ട് വന്നത്. തീർച്ചയായിട്ടും ഹോം സ്റ്റേറ്റ് വർക്ക് ചെയ്യാനുള്ള അവസരം എല്ലാ ഓഫീസർക്കും കിട്ടാറില്ല. അപ്പം എനിക്ക് ആ ഒരു അവസരം കിട്ടിയപ്പം എനിക്കത് മാക്സിമം ഉപയോഗിക്കണമെന്നുണ്ട്. ഞാൻ ഡി സി പി ആയിട്ട് വരുമ്പം കോഴിക്കോടിൻ്റെ പബ്ലിക്കിനെ സെർവ് ചെയ്യുന്നതാണ് എൻ്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്ക് സന്തോഷം കാണും. പക്ഷേ ഐ ആം അവൈലബിൾ ഫോർ ദ പബ്ലിക് ആറ്റ് ലാർജ് ടു റെൻഡർ ഓൾ പോലീസിങ് സർവീസസ്. പോലീസിൻ്റെ പെർഫോമൻസ് എല്ലാ രീതിയിലും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് മൈ പ്രസൻസ് ആൻഡ് ബിക്കോസ് ഓഫ് മൈ ഇനീഷ്യേറ്റീവ്സ് ദ വിമൻ ഇൻ ദ സിറ്റി ഫീൽ സേഫർ. ദാറ്റ് വിൽ ബി എ പ്രൊഫഷണൽ ബോണസ് ഫോർ മീ. സോ ഒരു പീപ്പിൾസ് പോലീസ് ഓഫീസറായിട്ട് നല്ല രീതിയിൽ ഇവിടെ വർക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ എനിക്ക്. മൂന്നാറിൽ എന്നെ പോസ്റ്റ് ചെയ്തത് അവിടെ പെമ്പിള്ളി ഒരുമ സമരം നടന്നപ്പോഴായിരുന്നു. ഒരു ലേഡി ഓഫീസറിന് സ്ത്രീകളുടെ സമരം ഇച്ചിരൂടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു എന്നെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തത്. എനിക്കത് അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ മൂന്നാർ എന്ന് പറയുമ്പം അതൊരു ആദിവാസി മേഖലയാണ്. ഇറ്റ്സ് എ വെരി പോപ്പുലർ ടൂറിസ്റ്റ് സെൻറ്റർ. സോ അവിടെ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സിറ്റി അല്ലെങ്കിൽ ഒരു നോർമൽ പ്ലേസ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് അല്ല അവിടെ ഒരു പോലീസ് ഓഫീസർ ഫേസ് ചെയ്യുന്നത്. വളരെ യുണീക്ക് സിറ്റുവേഷൻസ് എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് പ്രൊഫഷണലി നോക്കുവാണെങ്കിൽ ഒരു വാല്യുബിൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സ്ത്രീകളുടെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ഞാൻ അനലൈസ് ചെയ്യുമ്പം ഇത് വെറുമൊരു ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ഒരു ക്രൈം റിലേറ്റഡ് ഇഷ്യൂ മാത്രമല്ല, ദസ് എ സോഷ്യോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ടു ഇറ്റ് ആൻഡ് ദസ് എ റീസൺ വൈ വിമൻ ആർ ബീങ് അറ്റാക്ട്. ഓർ ദ മെയിൻ റീസൺ ഫോർ ദിസ് ഇസ് ദാറ്റ് ബേസിക്കലി മെൻ ഡു നോട്ട് ഹാവ് ദ സോർട്ട് ഓഫ് എ റെസ്പെക്ട് ഫോർ വിമൻ. സ്ത്രീകളെ ഒരു ഇൻഡിവിജ്വൽസ് ആയിട്ട് കണ്ട് അവരെ ഡിസേർവ് ചെയ്യുന്ന ഒരു റെസ്പെക്റ്റ് കൊടുക്കാൻ ആണുങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. സോ ബേസിക്കലി ആൻ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ഇസ് റിക്വയേർഡ്. മെൻ ഹാവ് ടു സ്റ്റാർട്ട് റെസ്പെക്റ്റിംഗ് വിമൻ. സ്ത്രീകളെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണാതെ അല്ലെങ്കിൽ വെറും ഒരു മെയിൽ ലസ്റ്റിൻ്റെ ഒരു ഒബ്ജക്ട്സ് ആയിട്ട് കാണാതെ ദേ ഹാവ് ടു ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട്. ദേ ഹാവ് ടു ബി ട്രീറ്റഡ് ആസ് ഇൻഡിവിജ്വൽസ് ഇൻ ദർ ഓൺ റൈറ്റ്. ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒഫ്കോഴ്സ് പെട്രോളിംഗ് സ്ട്രെങ്തൻ ചെയ്യണം, ഹെൽപ്പ് ലൈൻസ് എഫക്റ്റീവ് ആയിരിക്കണം, ഫംഗ്ഷനിലായിരിക്കണം. സ്ത്രീകൾ പരാതിയായിട്ട് വരുമ്പം ക്വിക്കായിട്ട് അതിന് ആക്ഷൻ വേണം. സ്ത്രീ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ നമ്മൾ FIR രജിസ്റ്റർ ചെയ്ത് സ്പീഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അതൊക്കെ തീർച്ചയായിട്ടും പോലീസിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ബട്ട് ഇഫ് ദിസ് പ്രോബ്ലം ഹാസ് ടു കം ടു എൻ എൻഡ് ഓർ ഇതിനൊരു ലോങ് ലാസ്റ്റിംഗ് സൊല്യൂഷൻ വേണമെങ്കിൽ സൊസൈറ്റി ആസ് എ ഹോൾ ഹാസ് ടു എവോൾവ് ആൻഡ് ആൻ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ഹാസ് ടു കം അബൌട്ട്. വിവാദങ്ങൾ ഇപ്പം ബേസിക്കലി മീഡിയ ക്രിയേറ്റഡ് ഇഷ്യൂസ്. അത് ഞാൻ ഒരിക്കലും പേഴ്സണലായിട്ട് എടുത്തിട്ടില്ല, അതെന്നെ പ്രൊഫഷണലി എഫക്റ്റ് ചെയ്തിട്ടില്ല, പേഴ്സണലി എഫക്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാനൊരു പബ്ലിക് ഫിഗർ ആണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം പബ്ലിക് ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു ആൾക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഫേസ് ചെയ്യേണ്ടി വരും. സോ ഞാൻ ആ ഒരു രീതി മാത്രമേ അത് കാണുന്നുള്ളൂ. സോ ഇന്ന് എന്തെങ്കിലും ഒരു വിവാദം വരും, നാളെ വേറെ എന്തെങ്കിലും വിവാദം വരും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ നടുക്ക് നിന്ന് എനിക്ക് എൻ്റെ ജോലി ചെയ്യണം. എൻ്റെ ജോലി എന്ന് പറയുന്നത് വളരെയധികം സീരിയസ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു ജോലിയാണ്. വിവാദങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും ദാറ്റ്സ് ദ വേ ദ മീഡിയ ഓപ്പറേറ്റ്സ്. സോ പേഴ്സണലി അതൊന്നും എന്നെ എഫക്റ്റ് ചെയ്യാറില്ല. എനിക്ക് എൻ്റെ ജോലി നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ട് ആൻഡ് ദാറ്റ് ഈസ് ഓൾവേസ് ഗോയിങ് ടു റിമെയിൻ മൈ ഫസ്റ്റ് പ്രയോറിറ്റി. ഫാമിലി ലൈഫ് തീർച്ചയായിട്ടും കുറേയൊക്കെ സഫർ ചെയ്യും, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ താമസിച്ചിട്ടില്ല, ബിക്കോസ് ഹി വാസ് എ സ്റ്റുഡൻറ്റ് ഇൻ ചെന്നൈ ആൻഡ് ഐ വാസ് വർക്കിംഗ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഒക്കെയുള്ള. അപ്പോൾ അങ്ങനത്തെ ചില ഡൊമസ്റ്റിക് ഇഷ്യൂസും ഡിഫിക്കൽട്ടീസും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ അതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ മുമ്പിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ എല്ലാവർക്കും എല്ലാം കിട്ടത്തില്ലെന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണിത്.
സോ പ്രൊഫഷണൽ ലൈഫ് ഒരു ഭംഗിയായിട്ട് മുമ്പിലോട്ട് പോകുമ്പം പേഴ്സണൽ ലൈഫ് ഇച്ചിരി സഫർ ചെയ്യും. പക്ഷെ അത് രണ്ടും എങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഒരു ഓഫീസിൻ്റെ ഒരു ചാലഞ്ച്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എവിടെ വർക്ക് ചെയ്താലും നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നും നല്ല ഹാപ്പി മെമ്മറീസുമായിട്ട് പോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ നല്ലൊരു അനുഭവമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.